വെൽക്കം ടു ഫറാ ഷ്രീംസ്. ഇന്ന് തയ്യാറാക്കുന്നത് കൂന്തൽ അല്ലെങ്കിൽ കണവാ റോസ്റ്റാണ്. അതിനാവശ്യമായ കൂന്തൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരൽപ്പം വേവ് കൂടുതലുള്ളത് കൊണ്ട് കുക്കറിൽ ഇട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. 6-7 വിസിലെങ്കിലും അടിച്ചെടുക്കണം, എന്നാലേ നന്നായി ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക. 1/2 സ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരൽപ്പം കറിവേപ്പില, കൂടാതെ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. കൂന്തലിന്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കൈകൊണ്ട് നന്നായി മിക്സാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 7 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് 1/3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുന്നതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡായി കഴിയുമ്പോൾ അതിലേക്ക് 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നല്ല പോലെ ഉടഞ്ഞതിനു ശേഷമാണ് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത്. മസാലകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ഗരം മസാല പൊടി, 1 നുള്ള് മഞ്ഞൾ, എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് നിർത്താതെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം 2-3 മിനിറ്റ് തുറന്നു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. മസാലയുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞ് മുകളിലേക്ക് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി കൂന്തൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായി 1 സ്പൂണിൽ കൂന്തലെടുത്ത് വേറൊരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുന്ന ടൈമിൽ അത് കട്ടായി കിട്ടും. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ കൂന്തലിന്റെ വേവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിലുള്ള വെള്ളവും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. Thank you.